നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബ്രെക്സിറ്റ് അനന്തര വ്യാപാര ഇടപാടുകൾക്കായുള്ള കരാർ ബ്രിട്ടീഷ് പാർലമെൻറ് അംഗീകരിച്ചു. ബ്രിട്ടനും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ഉണ്ടാക്കി ഒപ്പുവെച്ച 1246 പേജുള്ള കരാറാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഒപ്പുവെച്ച് പാർലമെൻറ്റിൽ എത്തിച്ചത്. ഇതാണ് പാർലമെൻറ്റ് പാസാക്കിയത്. 14 ആഴ്ച പ്രായമുള്ള, അതായത് 3.5 മാസം വരെ പ്രായമുള്ള ഭ്രൂണത്തെ നശിപ്പിക്കുന്നതിനുള്ള നിയമത്തിന് അർജൻറ്റീന സർക്കാർ അനുമതി നൽകി. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് നിയമം പാസാക്കിയത്. ഗർഭഛിദ്രം നിയമവിധേയം ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്ത് കടുത്ത പ്രക്ഷോഭങ്ങൾ ഉയർന്നിരുന്നു. മാർപ്പാപ്പയുടെ ജന്മരാജ്യമായ ഇവിടെ ഈ നിയമം പാസാക്കരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും സെനറ്റിൽ വോട്ടിനിട്ട് പാസാക്കുകയായിരുന്നു. പ്രതിവർഷം 350,000-ത്തിലധികം ഗർഭഛിദ്രം അർജൻറ്റീനയിൽ നടക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പറയുന്നത്. കൊറോണ വാക്സിൻ നൽകുന്ന കാര്യത്തിൽ രാജ്യത്തുടനീളം ഒട്ടേറെ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ആദ്യത്തെ വാക്സിനേഷൻ സൗകര്യങ്ങൾ ഇപ്പോഴും പരിമിതമാണ്. നിർദ്ദിഷ്ട വിതരണത്തിൽ ഫെഡറൽ സംസ്ഥാനങ്ങളുടെ തീരുമാനമാണ് കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തത്. ബയോണ്ടെക്കിൽ നിന്നും അതിൻ്റെ US പങ്കാളി ഫൈസറിൽ നിന്നുമുള്ള കൊറോണ വാക്സിനുകളുടെ ആദ്യ ഡോസുകൾ പോലീസ് സംരക്ഷണയിൽ 150,350 ഡോസുകളാണ് ജർമ്മനിയിൽ എത്തിച്ചത്. ഓരോ ഫെഡറൽ സംസ്ഥാനത്തിനും 9,700 വാക്സിനേഷൻ ഡോസുകളാണ് ലഭിച്ചത്. പ്രത്യേകിച്ചും ദുർബലരായ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ളതാണിത്. അവർ ആശുപത്രികളിലേക്കും വൃദ്ധരുടെ വീടുകളിലേക്കും നഴ്സിംഗ് ഹോമുകളിലേക്കും എത്തിച്ചിരുന്നു. എന്നാൽ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായവർക്ക് എങ്ങനെ, എപ്പോൾ, ആര് വാക്സിൻ നൽകുമെന്ന ചിന്താക്കുഴപ്പം വളരെ ഗൗരവമായി എടുക്കുമെന്ന് ആരോഗ്യമന്ത്രി ജെൻസ് പാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിവേഗം പടരുന്നു. ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും ആദ്യം കണ്ടെത്തിയ വൈറസ് സ്ട്രെയർ ഇതിനകം 20-ലേറെ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യ, ഇസ്രായേൽ, ലെബനോൻ, സിംഗപ്പൂർ, ജപ്പാൻ, ഹോങ്കോങ്, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, കാനഡ, പാകിസ്ഥാൻ, ദക്ഷിണ കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ അടക്കമുള്ള രാജ്യങ്ങളിലാണ് രോഗം ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. അതിവേഗം പടരുന്ന വൈറസിന്റെ വ്യാപനം തടയാൻ 50-ലേറെ രാജ്യങ്ങൾ ബ്രിട്ടനിൽ നിന്നുള്ള യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടനിൽ ദിനം പ്രതി 500,000 പേരിലാണ് പരിശോധന നടത്തുന്നത്. കൂട്ടപരിശോധനയ്ക്ക് സൈന്യത്തിന്റെ സഹായവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ പുതിയ കേസുകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ 2020 ജൂണിൽ ആരംഭിച്ച കൊറോണ മൊബൈൽ ആപ്ലിക്കേഷൻ അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയെന്ന് കമ്മ്യൂണിക്കേഷൻ കൗൺസിൽ അതിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞു. മൊബൈൽ അണുബാധ പരിരക്ഷണത്തിൻ്റെ ഭാഗമായി കൊറോണ ആപ്പ് 1.5 ദശലക്ഷം പേരിൽ അലേർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം മുന്നറിയിപ്പായി ആപ്പ് ഇതുവരെയായി 24 ദശലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിൽ നിലവിലുള്ള ലോക്ക്ഡൌൺ പുനരവലോകനം ചെയ്യുന്നതിന് ഫെഡറൽ സർക്കാരും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം ചേരാനിരിക്കുകയാണ്. ലോക്ക്ഡൌൺ നീട്ടാൻ തന്നെയായിരിക്കും ഇതിലെ തീരുമാനമെന്നാണ് പല വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളുടെ കാലാവധി 10 ജനുവരിയാണ് അവസാനിക്കുന്നത്. 5 ജനുവരി ചാൻസലർ അംഗല മെർക്കൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. ലോക്ക്ഡൌൺ സംബന്ധിച്ച നിർണായക തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും. നിലവിൽ രോഗവ്യാപന നിരക്ക് വളരെ ഉയരത്തിലാണ്. കുറയുന്നതിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെങ്കിലും നിയന്ത്രണ വിധേയമെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ നീട്ടുക മാത്രമായിരിക്കും സർക്കാരുകൾക്ക് മുന്നിലുള്ള ഏക പോംവഴി എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൌൺ നീട്ടിയാൽ വിൻ്റർ സെമസ്റ്ററിൽ ജർമ്മനിയിൽ ഉപരിപഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികളുടെ കാര്യമാണ് ഈ നീട്ടൽ മൂലം കഷ്ടത്തിലാവുന്നത്. പഠനത്തോടൊപ്പം ജോലി, അതായത് പാർട്ട് ടൈം ജോലിയും സ്വപ്നം കണ്ട് ജർമ്മനിയിലെത്തിയ വിദ്യാർത്ഥികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അടുത്ത മാർച്ചെങ്കിലും കഴിയാതെ, അതും സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടാൽ ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും പാർട്ട് ടൈം ജോലി ലഭിക്കാൻ ഇടയുണ്ട്. അതും ചിലപ്പോൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിലേറെയായി നടന്നു വന്നിരുന്ന ലോക്ക്ഡൌണിൽ ഒട്ടനവധി കച്ചവട സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പൂട്ടിപ്പോയതും വിദ്യാർത്ഥികളുടെ പാർട്ട് ടൈം ജോലി സാധ്യതയ്ക്ക് ഏറെ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. കൊളോൺ ആസ്ഥാനമായുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വർഷാന്ത്യ കുർബാന 5 വൈകുന്നേരം കൊളോൺ ബുഹൈമിലെ സെൻറ്റ് തെരേസ്യ ദേവാലയത്തിൽ നടക്കും. കൊറോണ നിയന്ത്രണ നടപടികൾക്ക് വിധേയമായിട്ടായിരിക്കും പരിപാടികൾ നടക്കുക.
യൂറോപ്പിലെ യാക്കോബായ ഇടവകളുടെ നേതൃത്വത്തിൽ പുതുവത്സര സമർപ്പണവും വിശുദ്ധ കുർബാനയും ഓൺലൈൻ വഴിയായി ക്രമീകരിച്ചിരിക്കുന്നു. December 31 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പരിപാടിയിലേക്ക് വിശ്വാസികൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഫാദർ തോമസ് മണിമല ജർമ്മനി അറിയിച്ചു. അതുപോലെ വർഷാരംഭ ധ്യാനവും ഭജന ശുശ്രൂഷയും December 31 വൈകിട്ട് 8:30 മുതൽ 9:30 വരെയും 2021 January 1 രാവിലെ 9 മണിക്ക് പുതുവത്സര വിശുദ്ധ കുർബാനയും ക്രമീകരിച്ചതായി ഫാദർ ജോഷി വെട്ടിക്കാട്ടിൽ വിയന്ന അറിയിച്ചിട്ടുണ്ട്. ബ്രിട്ടനിൽ ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസിൻ്റെ വ്യാപനം അതിരൂക്ഷമായതോടെ ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ നിരോധനം January 7 വരെ നീട്ടി. December 31 വരെയുള്ള കാലാവധിയാണ് ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി നീട്ടിയതായി ട്വീറ്റ് ചെയ്തത്. January 7 വീണ്ടും സ്ഥിതിഗതികൾ വിലയിരുത്തി പുതിയ തീരുമാനം എടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഏതാണ്ട് 33,000 ആളുകൾ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആളുകളും കേരളത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവരിൽ പലരും കൊറോണ രൂപമാറ്റ രോഗികളായി മാറിയിട്ടുണ്ട്. പുതിയ ഉത്തരവിന്റെ വെളിച്ചത്തിൽ ക്രിസ്മസിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി നാട്ടിൽ പോയി 100 കണക്കിന് മലയാളികൾ ബ്രിട്ടനിലേക്ക് മടങ്ങി വരാൻ ആവാതെ ഇന്ത്യയിൽ കുടുങ്ങിയ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ബ്രിട്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് നേരിട്ട് ആഴ്ചയിൽ 3 സർവീസുകൾ ഉൾപ്പെടെയാണ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കും തിരിച്ചും ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അസ്ട്രാസെനേക്കയും ചേർന്ന് വികസിപ്പിച്ച കോവിഡ് വാക്സിന് ബ്രിട്ടൻ അംഗീകാരം നൽകി. ഇതോടെ ഈ വാക്സിൻ January 4 തിങ്കളാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് നൽകി തുടങ്ങും. ബ്രിട്ടനിലെ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അസ്ട്രാസെനേക്കയും സംയുക്തമായി വികസിപ്പിച്ച വാക്സിന് വിതരണ അനുമതി നൽകിയത്. വാക്സിനേഷൻ ആരംഭിക്കുന്ന കാര്യം ഹെൽത്ത് സെക്രട്ടറി മാറ്റ് ഹാങ്കോക്ക് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഓക്സ്ഫോർഡ് വാക്സിൻ്റെ 100 മില്യൺ ഡോസിന് ബ്രിട്ടൻ ഇതിനോടകം ഓർഡർ നൽകിയിട്ടുണ്ട്. നിലവിൽ ഫൈസർ ബയോൺടെക് വാക്സിൻ രാജ്യത്ത് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ 2-ാമത്തെ കമ്പനിയുടെ വാക്സിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷ് സയൻസിൻ്റെ വിജയമാണ് ഓക്സ്ഫോർഡ് വാക്സിൻ എന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് വാക്സിൻ ലഭിക്കാൻ ഉതകുന്ന നടപടി തുടങ്ങിയതായും അദ്ദേഹം അറിയിച്ചു. ബ്രിട്ടനിലെ ലെസ്റ്ററിൽ മലയാളി ബാലിക മരിച്ചു. ചിങ്ങവനം സ്വദേശി ഒറ്റപ്പിളാക്കൽ വിനോദ് ജേക്കബിൻ്റെയും രാജിയുടെയും മകൾ ജൂലിയ വിനോദ് എന്ന 13-കാരിയാണ് മരിച്ചത്. രോഗബാധിതയായിരുന്ന ജൂലിയ കുറേക്കാലമായി ചികിത്സയിലായിരുന്നു. 4 വർഷം മുമ്പാണ് വിനോദും കുടുംബവും ഇറ്റലിയിലെ മിലാനിൽ നിന്നും ബ്രിട്ടനിലേക്ക് കുടിയേറിയത്. പരേതയ്ക്ക് 2 സഹോദരങ്ങളുണ്ട്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഫൈസർ ബയോൺടെക് വാക്സിൻ സ്വീകരിച്ച 45-കാരനായ നഴ്സിന് കോവിഡ് ബാധിച്ചതായി റിപ്പോർട്ട്. വാക്സിൻ സ്വീകരിച്ച 1 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ABC News റിപ്പോർട്ട് ചെയ്യുന്നു. വാക്സിൻ സ്വീകരിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം പേശി വേദനയും പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ ഫലം കോവിഡ് പോസിറ്റീവ് ആയെന്നും ABC വാർത്ത പറയുന്നു. കേരളത്തിലെ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. December 31 വ്യാഴാഴ്ച ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടികൾ നടത്താൻ പാടില്ലെന്ന് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി. എല്ലാ ആഘോഷങ്ങളും രാത്രി 10 മണിക്ക് അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഘോഷങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം എന്നിവ നിർബന്ധമായും പാലിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിയന്ത്രണം തെറ്റിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. ഭാരത് ബയോടെക്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നിവയുടെ കോവിഡ് വാക്സിനുകൾക്ക് ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് അനുമതി നിഷേധിച്ചു. ഓക്സ്ഫോർഡ് അസ്ട്രാസെനക്ക വാക്സിൻ്റെ അടിയന്തര ഉപയോഗത്തിനാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അനുമതി നേടിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിൻ ഉപയോഗിക്കാനും അനുമതി നൽകണമെന്നുമായിരുന്നു ഭാരത് ബയോടെക്കിൻ്റെ ആവശ്യം. അതുപോലെ ഓക്സ്ഫോർഡിൻ്റെ അസ്ട്രാസെനക്ക വാക്സിൻ്റെ അടിയന്തര ഉപയോഗത്തിനാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അനുമതി തേടിയത്. ഇത് രണ്ടിനുമാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഓക്സ്ഫോർഡ് വാക്സിൻ്റെ അടിയന്തര ഉപയോഗത്തിന് ബ്രിട്ടൻ അനുമതി നൽകിയിരുന്നു. അതേസമയം ബ്രിട്ടനിൽ വ്യാപിക്കുന്ന പുതിയ കൊറോണ വകഭേദത്തിനെതിരെയും ഓക്സ്ഫോർഡ് വാക്സിൻ ഫലപ്രദമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരും രാജ്യത്തെ കർഷക യൂണിയൻ നേതാക്കളും തമ്മിലുള്ള 6-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനാവില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. 3 കേന്ദ്രമന്ത്രിമാരും 41 കർഷക യൂണിയൻ പ്രതിനിധികളും ചേർന്ന് 5 മണിക്കൂറോളം നടത്തിയ ചർച്ചയിൽ 2 കാര്യങ്ങളിൽ മാത്രമാണ് സമവായം ഉണ്ടായത്. January 4 വീണ്ടും ചർച്ച നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം.
ഇനി കൊറോണ പട്ടികയിലേക്ക് കടക്കാം. December 27 വാക്സിനേഷൻ ആരംഭിച്ച ജർമ്മനിയിൽ 3 ദിവസം പിന്നിടുമ്പോൾ 80,000-ൽ അധികം ആളുകൾക്ക് വാക്സിനേഷൻ നൽകിയതായി കൊറോണ നടപടി നിയന്ത്രണ സ്ഥാപനമായ RKIയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 10th ജർമ്മനിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 25,000-ത്തോളം പുതിയ രോഗികളും 1,129 പുതിയ മരണങ്ങളും രേഖപ്പെടുത്തിയതായി RKI അറിയിച്ചു. അണുവ്യാപനത്തിന്റെ തോത് 0.67 എന്ന അനുപാതത്തിലാണ് നിൽക്കുന്നത്. ആകെ രോഗബാധിതരുടെ എണ്ണം 1,17,992 ഉയർന്നപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 33,172 എത്തി. 5th ഫ്രാൻസിൽ 26,498 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ മരിച്ചവരുടെ എണ്ണം 64,381 ഉയരുകയും ചെയ്തു. 6th ബ്രിട്ടനിൽ 24,34,888 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 72,548 ഉയർന്നു. 8th ഇറ്റലിക്ക് 20,83,689 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആകെ മരിച്ചവരുടെ എണ്ണം 73,604 ഉയർന്നു. 9th സ്പെയിനിൽ 19,21,115 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 50,689 ഉയർന്നു. 1st അമേരിക്കയിൽ 2,11,503 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 3,49,121 ഉയർന്നു. 2nd നിൽക്കുന്ന ഇന്ത്യയിൽ 1,02,66,295 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 1,48,759 ഉയർന്നു. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ PravasiOnline.com സന്ദർശിക്കുക. സംഗീതം ആസ്വദിക്കാൻ ഞങ്ങളുടെ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതോടൊപ്പം ഈ വർഷത്തെ അവസാനത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇതോടുകൂടി ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.